ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുമ്പോൾ. മനുഷ്യരും പ്രകൃതിയും അടങ്ങുന്ന ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് വന്യജീവികളും. എന്നാൽ മനുഷ്യന്റെ ആവശ്യം വർദ്ധിച്ചതനുസരിച്ച് അവന്റെ അധിനിവേശം വർദ്ധിച്ചു. അത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മനുഷ്യ ആവാസ വ്യവസ്ഥയിൽ വന്യമൃഗങ്ങളും കടന്നുവന്നു. അങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം ഉടലെടുത്തു. അനുദിനം വർദ്ധിച്ചു വരുന്നതല്ലാതെ ഈ സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിക്കുന്നതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പരിഹാരം പലതും കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടും ഫലമില്ലാതായി മാറിയിരിക്കുകയാണ്. പരമാവധി ഫലവത്തായി പ്രവർത്തിക്കണം, അടിയന്തരമായി തന്നെ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ച് നോർത്ത് വയനാട് DFO KJ മാർട്ടിൻ ലോവൽ വാർത്താ തരംഗിണിയോട്. മനുഷ്യ വന്യജീവി സംഘർഷം സ്റ്റേറ്റിന്റെ സ്പെസിഫിക് ഡിസാസ്റ്ററായി ഉൾപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇത് മറ്റു സ്റ്റേറ്റുകളിലൊന്നും ഇത്തരം ഒരു ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടില്ല. ഇതിന്റെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 100% ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സാധ്യമല്ല. അത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലഘൂകരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വർഷം പുതിയ 9 RRT റാപ്പിഡ് റെസ്പോൺസ് ടീം സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ട് എപ്പോഴും ഒരു വന്യജീവി പുറത്തിറങ്ങിയാൽ അവയെ എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് തിരികെ വിടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെയോ മാത്രം കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ കുറവ് കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇത് അവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് നമുക്കതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വിവിധ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അതിലെ ആന മതിലുകൾ നിർമ്മിക്കുന്നുണ്ട്, ഹാങ്ങിങ് ഫെൻസിങ്, തൂക്കുവേലി നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫെൻസിങ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റൽ സ്റ്റേജിലാണ് സ്മാർട്ട് ഫെൻസിങ്, അത് ചെയ്യുന്നുണ്ട്. ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിങ്, അത് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രഞ്ചസ് എടുക്കുന്നുണ്ട്, കുഴികൾ എടുത്തിട്ട് അവിടേക്ക് വരാതിരിക്കാനായിട്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഓരോ സ്ഥലത്തിനും യോജിച്ചതായിട്ടുള്ള പല മാർഗങ്ങളാണ് അവലംബിച്ചു വരുന്നത്. നമ്മുടെ പല എസ്റ്റേറ്റുകളും പല തോട്ടങ്ങളും മെയിൻ്റനൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല കാപ്പിത്തോട്ടങ്ങളും പല എസ്റ്റേറ്റുകളും അടിക്കാടുകളൊന്നും വെട്ടാണ്ട് വനത്തിനോട് സമാനമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. വന്യമൃഗങ്ങൾ അവയുടെ ആവാസ സ്ഥലമായിട്ട് കൃഷിസ്ഥലങ്ങളെ മാറ്റുന്നുണ്ട്. അതുമൂലവും വന്യജീവി സംഘർഷം വളരെയധികം വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ട് വനാതിർത്തി മേഖലകളിൽ റെഗുലറായിട്ടുള്ള പെട്രോളിംഗ് സംവിധാനം അത് കുറച്ചുകൂടി സ്ട്രെങ്തേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിരവധി കളസസ്യങ്ങൾ വനത്തിനകത്തുണ്ട്, അധിനിവേശ സസ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് സ്വാഭാവിക വനം പുനഃസൃഷ്ടിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ കേരള സർക്കാർ അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു നയരേഖ തന്നെ രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് യൂക്കാലി, അക്കേഷ്യ പോലുള്ള മരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് അതിനെ ഘട്ടം ഘട്ടമായി ഒരു സ്വാഭാവിക വനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തരുന്നു. വേസ്റ്റ് ഡിസ്പോസൽ, പ്രത്യേകിച്ച് അറവുശാലകളിൽ നിന്നുള്ള വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റുകൾ എന്നിവ വനത്തിനുള്ളിലും വനാതിർത്തി പ്രദേശങ്ങളിലും ധാരാളമായിട്ട് ഇടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വന്യമൃഗങ്ങളെ ജനവാസ മേഖലകളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ വനാതിർത്തി പ്രദേശങ്ങളിൽ ഈ ഫാമുകൾ
നടത്തുന്നവരുണ്ട്. കോഴിഫാമായാലും പന്നിഫാമായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടുവ, പുലി തുടങ്ങിയ മൃഗങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽ പെടുന്നുണ്ട്. വനാതിർത്തി പ്രദേശങ്ങളിലുള്ള ഹോം സ്റ്റേ റിസോർട്ടുകൾ അവിടെ വരുന്ന വിനോദസഞ്ചാരികളെ വന്യമൃഗങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി രാത്രികാലങ്ങളിൽ പവർ കൂടിയ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനത്തിൽ വനത്തിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കുന്നതും വന്യമൃഗങ്ങളുടെ സ്വൈരമായ വിഹാരത്തിന് അതൊരു തടസ്സം സൃഷ്ടിക്കുന്നതായിട്ടും ഇതുമൂലം വന്യജീവി സംഘർഷം ഉണ്ടാകുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. മാത്രമല്ല, നമ്മളൊരു വന്യജീവിയെ കണ്ടാൽ അതും അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ സെൽഫി എടുക്കുക, ആ രീതിയിലുള്ള ഒരു പ്രവണതയുണ്ട്. അത് തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തണം. പത്തനംതിട്ട ജില്ലയിലും വന്യമൃഗശല്യം ഏറി വരികയാണെന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ റിപ്പോർട്ട് ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയെന്നോ താഴ്ന്ന പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ 6 താലൂക്കുകളിലും വന്യമൃഗശല്യം നാൾക്കുനാൾ ഏറി വരികയാണ്. കോന്നി, റാന്നി വനം ഡിവിഷനുകളിലെ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി കഴിഞ്ഞു. ജില്ലയിലെ കോന്നി താലൂക്കിൽ തണ്ണിത്തോട് പഞ്ചായത്തിൽ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയ 100 കർഷക കുടുംബങ്ങളാണ് തങ്ങളുടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുന്നത്. കാട്ടുപന്നി, കാട്ടാന, കുരങ്ങ്, മലയണ്ണാൻ, മ്ലാവ്, മയിൽ, മുള്ളൻപന്നി, കുറുനരി, കാട്ടുപോത്ത്, പുലി, കടുവ എന്നിവയിൽ ഏതെങ്കിലും കാട്ടുമൃഗത്തെ കൊണ്ട് ദുരിതം അനുഭവിക്കാത്ത ഒരു കുടുംബവും മലയോരത്ത് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്രയധികം വന്യമൃഗങ്ങൾ കാടിറങ്ങിക്കഴിഞ്ഞു. സോളാർ വേലിയും കിടങ്ങുകളുമൊക്കെയായി വനം വകുപ്പ് മൃഗങ്ങൾ ധാരാളമായി നാട്ടിലിറങ്ങുന്നത് തടയാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലവത്താകുന്നില്ല. കാട്ടുപന്നിയുടെ ശല്യം റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കിഴങ്ങുവിള കർഷകരിൽ ഏറെയും പന്നിശല്യത്താൽ ജില്ലയിൽ കൃഷി ഉപേക്ഷിച്ചിട്ടുണ്ട്. കാടുവിട്ട് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നി പെരുകിയിട്ടും ഇവയെ നശിപ്പിക്കാനാകുന്നില്ല. കാട്ടുപന്നിയെ വെടിവെച്ചിടാൻ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മാനദണ്ഡപ്രകാരം തോക്ക് ലൈസൻസും മറ്റുമുള്ള വ്യക്തികളുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പുലിയും കടുവയും നാട്ടിലിറങ്ങി കർഷകരുടെ ആടുമാടുകളെ ഭക്ഷണമാക്കുമ്പോൾ ആനയും കാട്ടുപന്നികളും അടങ്ങിയ മറ്റു മൃഗങ്ങൾ കർഷകരുടെ ജീവിതം തന്നെ ദുരിതത്തിലാക്കുകയാണ്. പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിൽ വന്യമൃഗശല്യത്തെ തുടർന്ന് പലരും മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി. പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്നതായും തണ്ണിത്തോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എ കുട്ടപ്പൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വന്യമൃഗങ്ങളായ ആന, കടുവ, പുലി, കരടി എന്നീ മൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുകയാണ്. 3 മുൻപ് നിലവാസ മേഖലയ്ക്ക് സമീപത്തുകൂടി ഒഴുകുന്ന കല്ലാറ്റിൽ വെച്ച് ഒരാളെ ആന ചവിട്ടിക്കൊന്നിട്ടുമുണ്ട്. കടുവ, പുലി എന്നീ വന്യമൃഗങ്ങൾ വളർത്തു നായ്ക്കളെ കടിച്ചെടുത്തുകൊണ്ട് പോവുക പതിവായിട്ടുണ്ട്. ഒരു കാലത്ത് മരച്ചീനിയുടെ ഉൽപാദന മേഖലയായിരുന്നു തണ്ണിത്തോട് പ്രദേശം. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതിനാൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ കൃഷി ഉപേക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴ്. മരച്ചീനി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിളകൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴ് ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾ ഭൂരിഭാഗം പേരും. വനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി കാർഷിക വിളകളായ തെങ്ങ്, കമുക, വാഴ, കുരുമുളക് തുടങ്ങിയ കൃഷികൾ നശിപ്പിക്കുക ഇപ്പോഴും പതിവായി തുടരുകയാണ്. 15 മുൻപുണ്ടായിരുന്ന കുടുംബങ്ങളിൽ നിന്നും 15% കുടുംബങ്ങൾ വസ്തുവകകൾ വിൽപ്പന നടത്തി ഇവിടെ നിന്നും നാട്ടിൻപുറങ്ങളിലേക്ക് മാറിപ്പോയിട്ടുള്ളതാണ്. ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങൾ നാട്ടിൻപുറങ്ങളിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആനയും കാട്ടുപന്നി അതാണ് കൃഷി നശിപ്പിക്കുന്നത്. ഒറ്റയെ തിരിഞ്ഞാണ് പന്നിയാണെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാറുണ്ട്. ബൈക്ക് യാത്രക്കാരെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രാവശ്യം ഇവിടെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി ആന ആൾത്താമസമുള്ള പ്രദേശത്തേക്ക് രാത്രികാലങ്ങളിൽ ഇറങ്ങിപ്പെരാറുള്ളത് പതിവാണ്. പലരും ഇത് കണ്ടിട്ടുണ്ട്, ഭയന്ന് ഓടിയിട്ടുമുണ്ട്. ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള കാരണമെന്നും ഇത് പരിഹരിക്കാൻ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഇടുക്കി ജില്ലാ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി മെമ്പർ കെ ബുൾബേന്ദ്രൻ. ഓരോ വർഷവും നമ്മൾ കണക്കും പ്രകാരം നോക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം ജനവാസ മേഖലയിലേക്ക് കൂടി വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ആനയുടെ ആക്രമണം, കൃഷിയിടത്തിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നു. സത്യത്തിൽ കൃഷി നശിപ്പിക്കാനല്ല അവർ വരുന്നത്, അവർ തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനും തന്നെയാണ് വരുന്നത്.
അവർക്ക് ഉൾവനങ്ങളിൽ ഇതിൻ്റെ അഭാവം, കടുത്ത വേനലിലൊക്കെ ഇത് കിട്ടാക്കനി ആകുമ്പോൾ അവ പുറഞ്ചാടുന്നു. നല്ല പച്ചപ്പും തീറ്റയും വെള്ളമൊക്കെ കണ്ടാൽ പിന്നെ അവ തിരിച്ചു കയറാനും പ്രയാസമാണ്. 2012 മുതലാണ് ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണം നമ്മൾ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി അതുപോലെ വയനാടൊക്കെ കണ്ടു തുടങ്ങിയത്. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഏതാണ്ട് പഠിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നത്, ഉൾവനങ്ങളിലെ, ഉൾവനത്തിലെ ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉൾവനത്തിലേക്ക് ആളുകൾ കണ്ടമാനം കടന്നു ചെല്ലുന്നു, അവിടെ ഒന്നും മനുഷ്യരങ്ങനെ കണ്ടമാനം കടന്നു ചെല്ലാൻ പാടില്ല. ചെന്നാൽ അവിടെ വനത്തിന്റെ ഇക്കോളജിക്കൽ ബാലൻസിങ് നഷ്ടപ്പെടും. അപ്പം മൃഗങ്ങളൊക്കെ ചെതറും, അവ പുറത്തേക്കൊക്കെ ചാടും. അവരെല്ലാം എത്തപ്പെടുന്ന അവസാനം എവിടെയാണ്? ചുറ്റും ഇറങ്ങി കഴിയുമ്പോൾ ജനവാസ മേഖലയിൽ വന്ന് പെടുകയാണ്. ആനയാണ് വനത്തിലെ ഫ്രണ്ടിൽ നിന്ന് തീറ്റ പിടിച്ചു പോകുന്നത്. അതിൻ്റെ തൊട്ട് പറയിലെ പോത്ത, മ്ലാവ്, മാന, കേഴ, പന്നി ഇങ്ങനെ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് പുലിയും കടുവയൊക്കെ കാണും. അവ വന്നിട്ട് മനുഷ്യനെയും പിടിക്കുന്നു, വളർത്തുമൃഗങ്ങളെയും കൊല്ലുന്നു, കൃഷിയും നശിപ്പിക്കുന്നു. സർക്കാർ നേരിട്ട് തന്നെ ഇടപെട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഒരുപാട് കൃഷികൾ ഇവ കൂട്ടത്തോടെ വേനലാകുമ്പോൾ ഇറങ്ങാനും അതുപോലെ മനുഷ്യരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മനുഷ്യജീവനുകൾ പൊലിയാൻ കൂടുതലായും ഇട വരുന്നത്, അതിടെ വരാതിരിക്കാൻ അടിയന്തരമായിട്ട് നല്ല പ്രോജക്റ്റുകൾ നടപ്പാക്കണമെന്നാണ്. നിർമ്മിത ബുദ്ധിയുടെ പ്രചാരവും ഉപയോഗവും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി വേലി കെട്ടി കാട്ടാനകളെ തടയുന്നതിന് സംസ്ഥാനത്തെ ആദ്യത്തെ AI സ്മാർട്ട് ഫെൻസിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ചെതലേം റേഞ്ചിലെ ഇരുളം ഫോറസ്റ്റ് സെക്ഷനിലെ പാമ്പ്ര ചേലക്കൊല്ലിയിലാണ് AI ഫെൻസിംഗ് ഒരുങ്ങുന്നത്. വൈറ്റ് എലിഫന്റ് ടെക്നോളജീസ് കമ്പനി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം. സർക്കാർ അനുമതിയോടെ കമ്പനി സ്വന്തം നിലയിൽ 70 മീറ്ററാണ് പ്രവൃത്തി നടത്തുന്നത്. റെയിൽ ഗാർഡുകൾ സ്ഥാപിച്ച് അതിൽ ഇലാസ്തികതയുള്ള ബെൽറ്റ് മെടഞ്ഞാണ് പ്രതിരോധ വേലി ഒരുക്കുന്നത്. ബെൽറ്റിൽ സോളാർ വൈദ്യുതിയും AI സംവിധാനങ്ങളും ഉണ്ടാകും. കാട്ടാനകൾ പ്രതിരോധ വേലിക്ക് സമീപം എത്തിയാൽ സൈറൺ മുഴങ്ങി നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകും. ഇതോടൊപ്പം പ്രദേശത്തും തിരുവനന്തപുരം കൺട്രോൾ റൂമിലേക്കും കാട്ടാനകളുടെ തത്സമയ ദൃശ്യം എത്തും. ആനകൾ എത്ര ശക്തി ഉപയോഗിച്ചാലും വേലി മറികടന്നു പോകില്ല. 60 ടൺ ഭാരം വരെ പ്രതിരോധിക്കാൻ വേലിക്ക് ശേഷിയുണ്ട്. പ്രതിരോധ വേലിയുടെ 150 മീറ്റർ അകലെ വേലിയുടെ പ്രതീതിയുണ്ടാക്കുന്ന ചിത്രം AI ഒരുക്കാനും കഴിയും. ഈ ചിത്രത്തിന്റെ പരിധിയിലേക്ക് കാട്ടാനകൾ എത്തിയാലും സൈറൺ മുഴങ്ങുകയും ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഫെൻസിങ്ങിന് 9 അടി ഉയരമുണ്ട്. ബുദ്ധിയും ശക്തിയും സംയോജിപ്പിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. കാട്ടാനകളുടെ സ്വഭാവ സവിശേഷതകൾ പഠിച്ചാണ് സ്മാർട്ട് ഫെൻസിംഗ് വികസിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിന് 1 കിലോമീറ്ററിന് 75 ലക്ഷം രൂപ ചിലവ് വരും. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള മാറ്റങ്ങളും വന്യജീവികൾ കാടിറങ്ങുന്നതിന് ഒരു കാരണമാണ്. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും തമ്മിൽ ആദ്യകാലം മുതൽ തന്നെയുള്ള ബന്ധം മനസ്സിലാക്കണമെന്നും ആവാസ വ്യവസ്ഥയുടെ അതിർവരമ്പുകൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണമെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകനും കോളമിസ്റ്റുമായ KR പ്രമോദ്. പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബഷീർ ഓർമ്മയുടെ അറകൾ എന്ന സ്മരണകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വലിയ വെള്ളപ്പൊക്കം വന്ന കാലത്ത് കാട്ടിൽ നിന്ന് കയറി വന്ന ഒരു തേളിനെ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പ്രത്യേകം ഒരു കുടത്തിലാക്കി സംരക്ഷിച്ച് തിരിച്ചയച്ച കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നു. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നൊരാശംസയോടെയാണ് ആ തേളിനെ പറഞ്ഞയക്കുന്നത്. അതൊരു സന്ദേശമാണ്, അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ആത്യന്തികമായി നമ്മളെല്ലാം പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ അടക്കമുള്ളവയെ നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയും. പക്ഷേ കൃഷിക്കാരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. ആനകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവയുടെ ഇടനാഴി എലിഫന്റ് കോറിഡോർ പണ്ടേ നശിച്ചു കഴിഞ്ഞു. ആ വഴിത്താരകളൊക്കെ നമ്മൾ റോഡുകളാക്കി മാറ്റിക്കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആനകളടക്കമുള്ള ജീവികൾ പതുക്കെ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്രതീക്ഷിതമായി പുറത്തേക്ക് വരുന്ന ആനകളടക്കമുള്ള ജീവികളെ വെറും കൗതുക വസ്തുക്കൾ മാത്രമായി കാണുന്ന വിനോദസഞ്ചാരികളും ഏറെ അപകടം ചെയ്യുന്നു. കരുണയും സ്നേഹവും ഒക്കെ പുലർത്തി അവരോട് പെരുമാറണമെന്നും കാട്ടിലേക്കാണ് നമ്മൾ മനുഷ്യർ ചെന്നത് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും വിനോദസഞ്ചാരികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും എല്ലാം ഒരവബോധം, ഒരു പ്രകൃതി ബോധം പകരുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ഒരു മരം വെട്ടുമ്പോൾ അതിലുള്ള പക്ഷികളോടും സകല തിരക്കുകളോടും അനുവാദം ചോദിക്കുന്ന സംസ്കാരം നമുക്കുണ്ടായിരുന്നുവെന്ന് ഓർക്കണം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളും മരണവും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
സൂര്യനെ പോലും വലം വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിശക്തിക്ക് ഇങ്ങ് ഭൂമിയിലെ മനുഷ്യരെയും വന്യമൃഗങ്ങളെയും അവരവരുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സുരക്ഷിതരാക്കി നിർത്താനുള്ള പോംവഴി കണ്ടെത്താൻ കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.